ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇയാള് വാങ്ങിക്കൊണ്ടുപോയ പൈസ ഇയാൾ എന്തെങ്കിലും ഭീകരവാദ പ്രവർത്തനത്തിന് വിനിയോഗിച്ചില്ലെന്ന് ആരാ കാണുന്നത്? എന്റെ കയ്യിൽ നിന്ന് ഉണ്ട് 3,00,000 രൂപ. ഇയാൾ എന്താ കരുതി? ചെയ്യേണ്ടി വന്നാലങ്ങ് ചെയ്യാൻ ഒരു സെക്കൻഡ് മതി. ഒറ്റ വിളിയിൽ ഇയാളുടെ എല്ലാ കെട്ടുകളും അഴിച്ച് റെഡിയാക്കി ഇയാൾ എവിടെ പോയിരുന്നാലും ഇയാളെ പിടിച്ച് കൊണ്ടുപോരും. ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഒരു കാര്യം, താൻ പറഞ്ഞല്ലോ 4-ാം തീയതി എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, കേട്ടു. 4-ാം തീയതി വന്നിട്ട് പറഞ്ഞു 20 ദിവസം കൂടി. ഓക്കെ, 24-ാം തീയതി. 25-ന്നൊരു ഡേറ്റ് ഉണ്ടെന്നുള്ള ഒരു ഓർമ്മ എപ്പോഴും മനസ്സിൽ വെച്ചേക്കണേ. 25-ാം തീയതി എന്നുള്ള ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാള് കൃത്യമായിട്ടും ഞങ്ങളുടെയൊക്കെ മുമ്പിൽ കൊണ്ടെത്തിക്കാറുള്ള ഏർപ്പാട് ഞാനങ്ങ് ചെയ്യും. ഞാൻ ആരാണ്, എന്താണ് എന്നുള്ളതൊക്കെ ഇയാള് കൃത്യമായിട്ട് സമയത്ത് അറിഞ്ഞോളൂ. മനസ്സിലായില്ലേ? ഭീഷണിപ്പെടുത്തലൊന്നുമല്ല. താങ്കൾ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അബദ്ധധാരണയിലൂടെ ആൾക്കാർ കൊണ്ട് പൈസ കിട്ടും, ഇതെല്ലാം കൂടെ കൊണ്ട് ഇയാളെ മുങ്ങി അങ്ങ് പോകാനായിട്ടുള്ള ഒരു സംഗതി. ഇയാൾ മുങ്ങി തന്നെ പോയിരിക്കും, ഇയാൾ ഇവിടെ മുങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. എടോ, ആർക്കോടോ പറ്റാത്ത ഏതെങ്കിലും ഒരു ഒരു കൊലത്തിനകത്തോ അല്ലെന്നുള്ള ഒരു ഗുഹയ്ക്കകത്തോ കയറി കഴിഞ്ഞിട്ട് ഫോൺ എടുത്ത് വെച്ചിട്ട് വാട്സാപ്പിൽ ഒരു സാധനം ഉണ്ടാക്കി വിടാൻ ആർക്കാ പറ്റാത്ത? ഇയാൾ എന്താണോ ചെയ്യുന്നത്, ഇയാൾ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയക്കട്ടെ എല്ലാവരുടെ. എന്നിട്ട് ആണുങ്ങളെ പോലെ നോർന്ന് വന്നിട്ട് പറയുന്നതുപോലെ ചെയ്തെന്ന് ഫ്രീസ് ചെയ്തു. എന്ത് ഫ്രീസ് ചെയ്തു? തന്നെ ആരാ ഫ്രീസ് ചെയ്തത്? 1,200 കോടി രൂപ ഇയാളുടെ അക്കൗണ്ടിൽ കിടക്കുന്നത് ഇയാൾ ആരാ ഫ്രീസ് ചെയ്തത്? എന്നാ കളി കളിക്കുന്നേ? നാട്ടിൽ തന്നെ നിന്ന് ജീവിക്കണം എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. പക്ഷെ ഇയാൾ എവിടെയാണെന്നും ഇയാൾ എത്രത്തോളം ആഡംബരമായിട്ട് ജീവിക്കുന്നൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇയാളെ ഈ മലപ്പുറം നാടെന്ന് പറഞ്ഞാൽ ഞാൻ കന്യമൊന്നുമല്ല. ഒറ്റ വെളിയിൽ ഇയാളുടെ വീട്ടിൽ ഇപ്പൊ ആള് വരും. ഞാനിപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഈ കോള്, ഇത് ഈ വാട്സാപ്പ് കോള് കട്ട് ചെയ്തിട്ട്, ഞാൻ ഈ വോയിസ് അയക്കുന്ന ഇത് കട്ട് ചെയ്തിട്ട് ഈ ഫോൺ അങ്ങോട്ട് മാറ്റിയിട്ട് ഇയാളുടെ നാട്ടിലൊരു ഒറ്റ വിളി വിളിച്ച് ഇയാളുടെ വീട്ടിലൊരു 1.5 മണിക്കൂറിലെ ആള് വരും. അത് ഞാൻ അറിയുന്ന ആൾക്കാരെ ഇവിടെ ഉള്ളവര്. പക്ഷേ എനിക്ക് പോയാൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ചെയ്യാം. പക്ഷെ ഒരുപാട് പാവപ്പെട്ടവരുടെ പൈസ ഇയാളുടെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. എന്നേ ഞാൻ പറഞ്ഞതാ, ഒരുപാട് കാലം കൊണ്ട് ഞാൻ എൻ്റെ ലീഡേഴ്സിനോടും ഇയാളുടെ കമ്പനിയിലെ ടോപ്പ് ലീഡേഴ്സ് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന അവരോടൊക്കെ ഞാൻ പറഞ്ഞതാ. അപ്പോഴൊക്കെ അവരൊക്കെ പറഞ്ഞൊരു കാര്യം, ഒരുപാട് പേരുടെ പൈസ അതിൽ കിടക്കുകയല്ലേ, നമ്മൾ അങ്ങനെ ചെയ്താൽ മോശമായി പോകുമല്ലോ, ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ, അവരുടെയൊക്കെ പൈസ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മിണ്ടാതിരിക്കുക. അങ്ങനെ മിണ്ടായിരുന്നേ. പക്ഷെ 20 ദിവസം ഇയാൾ അവധി ചോദിച്ചു, ഒക്കെ ഞാൻ സമ്മതിച്ചു. 20 ദിവസം പറയുമ്പോൾ 24-ാം തീയതി. ഈ 24-ാം തീയതി കഴിഞ്ഞതിന് ശേഷം 25 എന്ന് പറയുന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ ആ ഡേറ്റിൽ ED യുമായി ഞാൻ ബന്ധപ്പെടും, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്.